ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലെ മെക്സിക്കോ സിറ്റി, അതിലെ സബർബൻ പട്ടണങ്ങളിലൊന്നാണ് കൊയോവാക്കാൻ. വർഷം 1925 സെപ്റ്റംബർ 17. ആ പട്ടണത്തിൻ്റെ തെരുവുകളിലൂടെ അലക്സ് എന്ന് വിളിച്ചിരുന്ന കാമുകൻ അലഹാൻഡ്രോ ഗോമസ് അരിയാസിൻ്റെ കൈയും പിടിച്ച് ആദ്യ മഴയുടെ മണവും രസിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു ഫ്രിദ കാലോ എന്ന 18-കാരി. ഫ്രിദയും അവളുടെ കാമുകൻ അലക്സും കൊയോവാക്കാനിലെ എസ്കുല നാഷണൽ പ്രിപ്പറ്റോറിയ അഥവാ പ്രിപ്പയിലെ വിദ്യാർത്ഥികളായിരുന്നു. തെരുവിലൂടെയുള്ള ആ നടത്തത്തിലും തൻ്റെ കാമുകനോടുള്ള പ്രേമം കൊണ്ട് അവളുടെ കണ്ണുകൾ തുടുത്തിരുന്നു. പ്രിപ്പയിൽ നിന്നിറങ്ങി അലക്സിനോട് തർക്കിച്ചുകൊണ്ട് പുറത്തെ തെരുവിലേക്ക് എത്തിയപ്പോഴേക്കും തന്നെ അവർക്ക് പോകാനുള്ള കൊയോവാക്കാൻ ബസ് നീങ്ങി തുടങ്ങിയിരുന്നു. ഒരു കയ്യിൽ നെഞ്ചോട് ചേർത്ത് ഒതുക്കി പിടിച്ച പുസ്തകങ്ങൾ വീണുപോകാതെ പണിപ്പെട്ട് ഫ്രിദ ഓടി ഓടി ആ ബസ്സിനുള്ളിലേക്ക് പാഞ്ഞു കയറി. അവൾക്ക് തൊട്ടു പിന്നാലെ അലക്സും ബസ്സിനുള്ളിലേക്ക് കയറിപ്പറ്റി. മാക്സിനെയും ഹെഗലിനെയും പറ്റി പറഞ്ഞ് തമ്മിൽ തർക്കിച്ചുകൊണ്ടാണ് ഫ്രിദയും അലക്സും ആ ബസ്സിനുള്ളിലേക്ക് കയറുന്നത് തന്നെ. ബസ്സിനുള്ളിലും അവർ തമ്മിൽ അതും പറഞ്ഞ് തർക്കം തുടർന്നു. ഒപ്പം അവളുടെ മനസ്സിലേക്ക് തനിക്ക് ചുറ്റുമുള്ള ഗന്ധങ്ങളും കാഴ്ചകളുമൊക്കെ തിക്കി തിരക്കി കയറി വരാൻ തുടങ്ങുന്നു. ബസ്സിലേക്ക് കയറിയ പാടെ ഫ്രിദയ്ക്കൊരു സീറ്റ് കിട്ടിയതാണ്. പക്ഷേ അവൾ അത് കുഞ്ഞിനെയും ഒക്കത്തെടുത്തുകൊണ്ട് നിൽക്കുന്ന മഞ്ഞ ഷോള് ധരിച്ച ഏതോ ഒരു സ്ത്രീക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു. തൊട്ടടുത്ത സീറ്റിൽ ഒരു പയ്യൻ ഒരു നീല കിളിക്കുഞ്ഞിനെയും കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി അയാളുടെ സാധന സാമഗ്രികളെല്ലാം കൊണ്ട് പെയിൻറ് പണിക്ക് പോവുകയാണ്. അയാളുടെ കയ്യിലെ ഒരു കടലാസ് പൊതിയിൽ അവൾ സ്വർണ്ണ തരികൾ പോലെ എന്തോ കണ്ടു. ഇത് ശരിക്കും സ്വർണമാണോ എന്ന് അവൾ കൗതുകമടങ്ങാതെ അയാളോട് ചോദിക്കുന്നുണ്ട്. ഓപ്പറ ഹൗസിനെ മച്ചിൽ അടിക്കാനുള്ളതാണ് എന്ന് അയാൾ മറുപടി പറയുന്നു. ആ കടലാസ് പൊതിയിൽ നിന്ന് ഒന്ന് രണ്ട് ചുരുൾ അവളുടെ കയ്യിലേക്ക് അയാൾ തട്ടിയിട്ട് കൊടുക്കുന്നുമുണ്ട്. മരത്തിൽ പണിതീർത്ത നല്ല വേഗത്തിൽ ഓടുന്ന ബസ്സുകൾ കൊയോവാക്കാൻ പട്ടണത്തിൻ്റെ തെരുവുകളിലേക്ക് വന്നിട്ട് അധിക ദിവസമായിരുന്നില്ല. അന്നുവരെ തലങ്ങും വിലങ്ങും ട്രാം കാറുകൾ മാത്രം ഓടിക്കൊണ്ടിരുന്ന ആ തെരുവുകളിൽ ട്രാമുകളുടെ ഇരട്ടി വേഗത്തിൽ കുതിച്ചു പാഞ്ഞിരുന്ന സ്ട്രീറ്റ് കാർ എന്നവർ വിളിച്ചിരുന്ന ബസ്സുകൾ ആളുകൾക്ക് അമ്പരപ്പ് പകർന്നിരുന്ന കാഴ്ചയാണ്. ഇവർ ഈ കയറിയ ബസ്സിൻ്റെ ഡ്രൈവറാകട്ടെ തൊട്ടുമുന്നിലുള്ള ട്രാമിൻ്റെ മെല്ലെ പോക്കിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി അയാൾ തുരുതുര ഹോൺ അടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സൈഡ് കിട്ടാത്തതിൽ കുപിതനായി അയാൾ രണ്ടും കൽപ്പിച്ച് മുന്നിലുള്ള ട്രാമിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി തൻ്റെ വണ്ടിയുടെ വേഗം പരമാവധി കൂട്ടുന്നു. അങ്ങനെ ഇങ്ങനെ വേഗം കൂട്ടി മുന്നോട്ടെടുത്ത പാടെയാണ് അവർക്ക് തിരിയേണ്ട വളവെത്തുന്നത്. വന്ന വേഗത്തിൽ തന്നെ ആ ബസ് വളരെ പെട്ടെന്ന് ആ വളവ് വെട്ടിത്തിരിയുന്നു. ആ ട്രാം കാറും ബസ്സും തമ്മിൽ അതിശക്തമായ ഒരു കൂട്ടിയിടി നടക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ആ പെയിൻറ് പണിക്കാരൻ്റെ കയ്യിലെ സ്വർണ്ണ തരികൾ മുഴുവൻ ഉയർന്നു പൊങ്ങി ഫ്രിദയുടെ തല വഴി ഉടലാകെ വീഴുന്നു. പെട്ടെന്നുണ്ടായ അമ്പരപ്പിനിടയിലും അവൾ അലക്സിനെ നോക്കി ഒന്ന് മന്ദഹസിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം അങ്ങനെ ഒന്ന് ചിരിച്ചുവെങ്കിലും ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വെട്ടിത്തിരിഞ്ഞ ബസ് തൊട്ടപ്പുറത്തെ ചുവരിൽ ചെന്ന് ഇടിക്കാൻ പോവുകയാണ് എന്നവരറിഞ്ഞില്ല. അര സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ അത് സംഭവിച്ചു. ചില്ല് കല്ലുമായി കൂട്ടിയിടിക്കുന്ന ഒച്ച. പയ്യൻ്റെ കയ്യിലെ നീലക്കിളി പറന്നുപോയി. ബസ്സിൻ്റെ ഉത്തരത്തിൽ നിന്ന് അതിൻ്റെ ഇരുമ്പ് ഹാൻഡ് റെയിലുകൾ അടർന്നു തൂങ്ങി. വരുന്ന നിമിഷങ്ങളിൽ പിന്നെയും തുടർച്ചയായി എന്തൊക്കെയോ സംഭവിച്ചു. ശേഷം ഒരു നിശബ്ദതയായിരുന്നു. സ്വന്തം ഹൃദയമിടിപ്പ് പോലും കേൾക്കാനാവാത്ത ഒരു നിശബ്ദതയിലേക്ക് ഫ്രിദ ഒലിച്ചു പോകുന്നു. എത്ര നേരം ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് തൻ്റെ മനസ്സു മാറി നിന്നുവെന്ന് ഫ്രിദയ്ക്ക് ഓർമ്മയില്ല. മേലാകെ സ്വർണ്ണതനം പൂശി ആ ബസ്സിൻ്റെ നിലപ്പലകയിൽ അവൾ കിടന്നു. അവളുടെ അരക്കെട്ടിനും വയറിനും ഇടയിലൂടെ തുളച്ചു കയറി അപ്പുറം പോയ നിലയിലാണ് ബസ്സിൻ്റെ ഇരുമ്പ് ഹാൻഡ് റെയിൽ ഇപ്പോഴുള്ളത്. അല്പനേരത്തെ ബഹളങ്ങൾ അടങ്ങിയപ്പോൾ അവളുടെ വയറ്റിൽ കാൽമുട്ടമർത്തിക്കൊണ്ട് ആരോ ഒരാൾ ആ ഇരുമ്പ് പൈപ്പിനെ വലിച്ചൂരുന്നു. അവളുടെ തുടയിലെ സ്വർണ്ണ നിറത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചോരച്ചോപ്പ് പടരുന്നു. അവളുടെ കണ്ണിൽ വീണ്ടും ഇരുട്ട് കയറുന്നു. ഈ അപകടത്തിൽ ഹൃദയുടെ നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും തോളെല്ലിനും പുറമെ വലത്തെ കാലിൽ മാത്രമുണ്ടായത് 11 ഒടിവുകളാണ്. അടുത്ത 3 മാസം അവൾ ചെലവിടുന്നത് അടിമുടി പ്ലാസ്റ്റർ ഇട്ട സ്വന്തം ശരീരത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണ്. പിന്നീട് എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ഈ അതിഭീകരമായ അപകടം ഹൃദയെ വിട്ടുമാറാത്ത പേക്കിനാവുകളുടെ രൂപത്തിൽ പിന്തുടരുന്നുണ്ട്. എന്നിട്ടും അവൾ ചിത്രങ്ങൾ വരച്ചു. കിടന്ന കിടപ്പിൽ വരച്ചു, ഇരിക്കാറായപ്പോൾ ഇരുന്നു കൊണ്ട് വരച്ചു. അപകടം ശരീരത്തിന് സമ്മാനിച്ച പരിമിതികളെക്കുറിച്ചുള്ള തികഞ്ഞ അപകർഷതയോടെ തന്നെ അവൾ വീണ്ടും വീണ്ടും വരച്ചു. സ്വന്തം പോർട്രേറ്റുകൾ നിരവധി വരച്ചു. തൻ്റെ മനസ്സിൻ്റെ വിഹ്വലതകളെ, കണ്ണിലും മനസ്സിലും തെളിഞ്ഞു തെളിഞ്ഞു വന്നതിനെയൊക്കെ അവൾ ക്യാൻവാസിലേക്ക് പകർത്തി.
ഈ ലോകത്തിന് മുന്നിലേക്ക് അവൾ സ്വന്തം ചിത്രങ്ങളെ ധൈര്യത്തോടെ തന്നെ എടുത്തു കാട്ടി. വരയിലൂടെ തൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, ബോധ്യങ്ങളെ ഫ്രിദ മുന്നോട്ട് വെച്ചു. കാല് ഒന്ന് നിലത്തൂന്നി നടന്നു തുടങ്ങിയപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ നിരവധി പേരെ അവൾ സ്നേഹിച്ചു, പലരുമായും കലഹിച്ചു. ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ഫ്രിദയുടെ ചിത്രങ്ങൾക്ക് അവ അർഹിക്കുന്ന അംഗീകാരമൊന്നും കിട്ടുന്നില്ല. പക്ഷെ 47-ാം വയസ്സിലെ അവരുടെ അകാല മൃത്യുവിന് ശേഷം ആ ഹ്രസ്വ ജീവിതവും തൻ്റെ ആയുഷ്കാലം കൊണ്ട് ആ അസാമാന്യ കലാകാരി വരച്ച ചിത്രങ്ങളും ലോകമെമ്പാടും കൊണ്ടാടപ്പെട്ടു. മെക്സിക്കോയിലെയും അമേരിക്കയിലെയും മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും നടക്കുന്ന ചിത്രകലാ പരിശ്രമങ്ങളിലും ജീവിത സമരങ്ങളിലും ഫ്രിദയുടെ ചിത്രങ്ങളും അവരുടെ ജീവിതവും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. വിപ്ലവാനന്തര മെക്സിക്കോയിൽ ഒരു യഹൂദ കുടിയേറ്റക്കാരൻ്റെ മകളായി ജനിച്ച ഫ്രിദ കാലോ എന്ന പെൺകുട്ടി, ബാല്യത്തിൽ പോളിയോയും കൗമാരത്തിൽ ഗുരുതരമായ ബസ് അപകടവും സമ്മാനിച്ച വേദനകളെ തോൽപ്പിച്ചുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയായി മാറിയതിൻ്റെ കഥ. ജീവിതം ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനിച്ച കയ്പുകളോട് നിരന്തരം പോരാടിയ ഫ്രിദ മുറിവേറ്റ ലക്ഷക്കണക്കിന് യുവതികളുടെ പ്രിയപ്പെട്ടവളായതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ജനിക്കുന്നതും മരിക്കുന്നതും ഒരേ വീട്ടിൽ വെച്ചാണെങ്കിൽ നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണ് എന്നാണ് മെക്സിക്കോക്കാർ പൊതുവെ വിശ്വസിക്കുന്നത്. മെക്സിക്കോ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലുള്ള കൊയുവാക്കാനിലെ കൊളോണിയ ഡെൽ കാർമേൻ ഭാഗത്ത് ലാ കാസ അസൂൾ എന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു അഡ്രസ് ഉണ്ട്. ഈ ലാ കാസ അസൂൾ എന്ന് വെച്ചാൽ സ്പാനിഷിൽ അർത്ഥം നീല മാളിക എന്നാണ്. ഫ്രിദയുടെ അച്ഛൻ പണിഞ്ഞ സാമാന്യം വലിയ ഈ വീട്ടിൽ 1907 ജൂലൈ 6-ാം തീയതിയാണ് മഗ്ദലേന കാർമെൻ ഫ്രിദ കാർലോ വൈ കാൽദറോൺ ജനിക്കുന്നത്. ഈ ഭൂമിയിൽ സംഭവബഹുലമായൊരു ജീവിതം 47 കൊല്ലക്കാലം ജീവിച്ച് തീർത്ത ശേഷം ഫ്രിദ മരിച്ചു പോകുന്നതും ഇതേ വീട്ടിൽ കിടന്നാണ്. ഫ്രിദയ്ക്ക് 3-ാം 4-ാം വയസ്സുള്ളപ്പോഴാണ് മെക്സിക്കോ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ചുഴറ്റിയേറിയപ്പെടുന്നത്. ജർമ്മനിയിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു യഹൂദ ഫോട്ടോഗ്രാഫറായിരുന്നു അച്ഛൻ ഗിയർമോ കാർലോ. അമ്മ മത്തിൽഡെ കാൽദറോൺ വഹാക്കയിൽ നിന്നുള്ള നേറ്റീവ് ഇന്ത്യൻ മെക്സിക്കൻ പാരമ്പര്യമുള്ള ഒരാളായിരുന്നു. അച്ഛനും അമ്മയും 4 പെൺമക്കളും അടങ്ങിയ ഒരു യാഥാസ്ഥിതിക കാത്തലിക് കുടുംബമായിരുന്നു അത്. ഫ്രിദയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ അവളുടെ വലത്തെ കാലിൽ വല്ലാത്തൊരു വേദന വന്നു തുടങ്ങി. ഒരു ഭീകരജന്തു, ഒരു നായ അതിൻ്റെ പല്ലുകൾ ആഴ്ത്തിയതുപോലെ പേശികൾ ചീന്തി പൊളിയുന്നത് പോലുള്ള ആ വേദന വരുമ്പോൾ അവൾ അലറി അലറി കരഞ്ഞു. അതിന് മാത്രമേ അവൾക്ക് അന്ന് സാധിച്ചിരുന്നുള്ളൂ. അധികം വൈകാതെ അത് പോളിയോ ആണ് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. അടുത്ത 9 മാസം ഫ്രിദയ്ക്ക് സ്വന്തം വീട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. കിടക്കയിൽ ഒരേ കിടപ്പായിരുന്നു. രോഗപീഠകളൊന്ന് ഒതുങ്ങി എഴുന്നേറ്റപ്പോൾ അവളുടെ വലത് കാല് ശോഷിച്ചും അതിനെ ചുറ്റിയ ഇരുമ്പ് കമ്പി നിവർന്നു വരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവർ മരക്കാൽ മരക്കാൽ എന്ന് വിളിച്ച് സ്കൂളിൽ അവളെ കളിയാക്കുമായിരുന്നു. ഈ പരിഹാസങ്ങൾ അതിജീവിക്കാൻ ഫ്രിദയെ പഠിപ്പിക്കുന്നത് അവളുടെ അച്ഛനാണ്. അയാളുടെ പ്രോത്സാഹനത്തിൽ അവളന്ന് ആൺകുട്ടിത്തരങ്ങളെന്ന് മറ്റുള്ളവർ കരുതിയിരുന്ന പലതിലും ഏർപ്പെടുന്നു. അവൾ വാശിയോടെ നീന്തുന്നു, ബോക്സിംഗ് പരിശീലിക്കുന്നു, ഗുസ്തി പഠിക്കുന്നു. മുടി ചെറുതായി ക്രോപ്പ് ചെയ്തും ട്രൗസർ ഇട്ടുമൊക്കെ നടന്നിരുന്ന ചുറുചുറുക്കുള്ള ഒരു ടോംബോയ് പെൺകുട്ടിയായിട്ട് ഫ്രിദ വളർന്നു വരുന്നു. അവൾ കവിതകൾ വായിക്കുന്നു, കുട്ടികൾക്കൊപ്പം പുറത്ത് കാട് കയറി നടക്കുന്നു. ആ ഇടയ്ക്ക് അവളുടെ അച്ഛനെടുത്ത ഒരു കുടുംബ ചിത്രത്തിൽ അവൾ ഒരു പുരുഷനെ പോലെ വേഷമിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. കോട്ടും സൂട്ടും ടൈയുമൊക്കെ ഇട്ട് മുടി പിറകിലേക്ക് ചീകി വെച്ച് ഒരു ചൂരൽ വടി വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവൾ ക്യാമറയ്ക്ക് നേരെ നോക്കി നിൽക്കുന്നത്. ഫോട്ടോയിലെ അവളുടെ മുഖഭാവത്തിൽ നിന്നോ നിൽപ്പിൽ നിന്നോ ഒന്നും ഇതൊരു പെൺകുട്ടിയാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവളുടെ അച്ഛനമ്മമാരും സഹോദരിമാരും ഒക്കെ വശ്യമായി ചിരിക്കുമ്പോൾ അവൾ മാത്രം ഗൗരവത്തോടെയാണ് ഇതിന് പോസ് ചെയ്യുന്നത്. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം 1922 18-ാം വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കാലത്താണ് ഫ്രിദയ്ക്ക് പ്രെപ്പയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രിദ ഒരു ഡോക്ടറാകാൻ തുടർന്ന് പഠിക്കും എന്നായിരുന്നു വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷിക്കാൻ വക നൽകുന്ന ഒന്നു തന്നെ ആയിരുന്നു അവളുടെ അക്കാഡമിക് റെക്കോർഡുകളും. പ്രിപ്പയിൽ അന്നുണ്ടായിരുന്ന 2000-ത്തോളം വിദ്യാർത്ഥികളിലെ 35 പെൺകുട്ടികളിൽ ഒരാളായിട്ടാണ് ഫ്രിദ അന്ന് അവിടെ എത്തുന്നത്. പ്രിപ്പയിലെ ലോസ് കാഷുച്ചാസ് എന്നുപേരുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിലെ അംഗമായിരുന്നു അന്ന് ഫ്രിദ. 9 അംഗങ്ങളുള്ള ആ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യം അരാജകത്വത്തിൻ്റെ വഴിയായിരുന്നു ആ സംഘത്തിന്. അതിൽ പഠനവും വരയും വായനയും ചർച്ചയും കലഹവും ഒക്കെ നടന്നിരുന്നു.
പ്രിപ്പയിൽ പഠിക്കുന്ന കാലത്താണ് അവൾ സഹപാഠിയായിട്ടുള്ള അലക്സുമായിട്ട് പ്രണയത്തിലാകുന്നതും അവൻ്റെ ഒപ്പം അന്ന് ആ ബസ് അപകടത്തിലേക്ക് നടന്ന് കയറുന്നതും. അങ്ങനെ ആ അപകടം നടന്നു, അവൾ ആശുപത്രിയിലെത്തി. നേരത്തെ തന്നെ സ്വല്പം മുടന്തുള്ള അവളുടെ വലതുകാൽ 11 ഇടങ്ങളിൽ ഒടിഞ്ഞുപോയി. നട്ടെല്ലിൽ 3 ഇടത്ത് പൊട്ടലുണ്ട്. തോളെല്ലും 3 വാരിയെല്ലുകളും ഒടിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ അപകടത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട കാമുകൻ അലക്സാണ് പിന്നീട് ഈ കഥകൾ പലതും അവളെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം നടന്ന സമയത്തും അതിനു പിന്നാലെയും ഹൃദയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമായിരുന്ന വികാരങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് സ്ലാവേന ഡ്രാക്കുലിക്ക് എഴുതിയ ഫ്രിഡാസ് ബെഡ് എന്നൊരു ഫിക്ഷണൽ നോവലുണ്ട്. പ്രഭാസ് സക്കറിയാസ് ഈ പുസ്തകം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് DC Books പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഹൃദയുടെ ഇക്കാലത്തെ മനോവിചാരങ്ങളെ സങ്കല്പിച്ച് എഴുതി വച്ചിട്ടുള്ളത് വളരെ ഹൃദയസ്പർശിയാണ്. ഇങ്ങനെ ഒരു അപകടമുണ്ടായ ശേഷം ഫ്രിദ തുടർന്ന് ജീവിക്കുമോ എന്നുപോലും ഡോക്ടർമാർക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവൾ അതിജീവിച്ചു. 6-ാം വയസ്സിൽ തന്നെ ഉണ്ടായിരുന്ന പോളിയോ, അത് അവളെ അറിയിച്ചിട്ടുള്ള ഭീകര വേദന ഒരു തരത്തിൽ അവളെ ഈ അപകടത്തിന് പരുവപ്പെടുത്തുകയായിരുന്നു എന്നുപോലും അവൾക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇളം ശരീരം തിരിച്ചു പൊരുതി. പുറത്തെ മുറിവുകൾ ഭേദമായപ്പോൾ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒഴിപ്പിച്ച് കളയാൻ പറ്റാത്ത വിധത്തിൽ സ്ഥിരതാമസമാക്കുന്ന വേദന എന്ന കുടികിടപ്പുകാരനെ എങ്ങനെ ഒപ്പം നിർത്താമെന്ന് അവൾ വളരെ വേഗത്തിൽ പഠിച്ചു. കുട്ടിക്കാലത്ത് പോളിയോ ബാധിച്ച് അനങ്ങാതെ ഒരുപാട് കാലം ഇങ്ങനെ കിടന്ന് പരിചയിച്ചത് ഈ അവസരത്തിൽ അവൾക്ക് ഗുണം ചെയ്യുന്നു. ഒട്ടും അനങ്ങാതെ തലമുതൽ പാദം വരെ പ്ലാസ്റ്റർ ഇട്ട് കിടന്ന ആദ്യത്തെ ദിവസങ്ങളിൽ അവൾ ഒച്ചയുണ്ടാക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. മകൾക്കിങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ ഹൃദയുടെ അമ്മ സ്തബ്ധയാവുകയും അവളുടെ അച്ഛൻ്റെ അപസ്മാര ബാധ കൂടുകയുമാണ് അന്നുണ്ടാവുന്നത്. ഇടത്തെ കാലിലെയും ഇടത്തെ കയ്യിലെയും വിരലുകളല്ലാതെ മറ്റൊരു ഭാഗവും അനക്കാനാവാതെ ഫ്രിദ ആശുപത്രിയിൽ ഒരേ കിടപ്പ് കിടന്ന ആ 1 മാസം അവളുടെ അമ്മ ആകെ 2 തവണയും അച്ഛൻ 1 തവണയുമാണ് അവളെ കാണാനെത്തുന്നത്. അത് തന്നെ അവർക്ക് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ വേദന, അത് സ്വന്തം കുഞ്ഞിൻ്റേതാണെങ്കിൽ കൂടി മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്ന് അവൾ സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ചു. സദാ കത്തുന്ന സ്വന്തം ശരീരത്തെയും പൊള്ളുന്ന മുറിവുകളെയും പറ്റിയൊന്നും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വാക്കുകൾക്ക് കഴിയില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടു. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നു മാത്രമല്ല, ഈ മനസ്സിലാക്കാൻ ശ്രമിക്കൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മടുക്കുകയും ചെയ്യുമെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ മറ്റൊരു 3 മാസം വീട്ടിലെ കട്ടിലിൽ കഴിഞ്ഞു. അങ്ങനെ കിടന്ന് കിടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ പരിക്കുകൾ മെല്ലെ മെല്ലെ ഭേദമാവാൻ തുടങ്ങി. കാലിലെയും നടുവിൻ്റെയും ഒക്കെ വേദന സഹിക്കാൻ കഴിയുമെന്നായതോടെ അവൾക്ക് വല്ലാതെ മടുപ്പ് തോന്നി തുടങ്ങി. കൂട്ടുകാരോട് തന്നെ കാണാൻ വരാനും കത്തുകൾ എഴുതാനും പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാനുമൊക്കെ അവൾ ആവശ്യപ്പെട്ടു. അങ്ങനെ സദാസമയം കിടക്കയിൽ ചെലവിട്ട ആ ദിവസങ്ങളിൽ അവൾ ചിലപ്പോഴൊക്കെ തുന്നൽ പണി ചെയ്തിരുന്നു, മിക്കപ്പോഴും വായിച്ചിരുന്നു. ഫ്രിദയുടെ അച്ഛന് വരയോടെന്നും വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ മൂലയിൽ എപ്പോഴും ഓയിൽ പെയിൻറ്റിൻ്റെ ഒരു ബോക്സ് കിടക്കുമായിരുന്നു. പലവട്ടം കണ്ണുടക്കിയെങ്കിലും നോക്കി നോക്കി ഇരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അച്ഛനോട് ആ പെയിൻറ്റുകൾ അവൾ ചോദിച്ചിട്ടേയില്ല. പക്ഷേ ഇങ്ങനെ ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് ബോറടിച്ച് കിടന്ന ദിവസങ്ങളിലൊന്നിൽ അവൾ അച്ഛനോട് മടിച്ചു മടിച്ചാണെങ്കിലും ആ പെയിൻറ് ബോക്സുകൾ തനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. ഒരു കുഞ്ഞുകുട്ടി തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം മറ്റൊരാൾക്ക് മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്നത് പോലെ അച്ഛൻ അത് തനിക്ക് തന്നു എന്നാണ് പിന്നീട് ഫ്രിദ അതേപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. കുട്ടിയായിരുന്നപ്പോൾ പോളിയോ ബാധിച്ച് കിടന്ന അതേ മുറിയിൽ കിടന്നുകൊണ്ടാണ് അവൾ ആദ്യമായിട്ട് പെയിൻറ് ബ്രഷ് കയ്യിലെടുക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ പെയിൻറ്റും ബ്രഷുമൊക്കെ വെച്ച് ഫ്രിദ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരച്ചു തുടങ്ങി. അമ്മ അവൾക്ക് ആശാരിയെ വിളിച്ചു വരുത്തി ഒരു ഈസൽ, ബെഡിൽ കിടന്നു തന്നെ വരയ്ക്കാൻ പാകത്തിന് ഒരു പെയിൻറ്റിങ് ബോർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ 18 വയസ്സിൻ്റെ ഇടയ്ക്ക് അവൾ കണ്ട ലോകം, കട്ടിലിനായ ശേഷം കണ്ട ലോകം, അതിനൊക്കെ അപ്പുറത്ത് തൻ്റെ ആന്തരിക സംഘർഷങ്ങളുടെ മറ്റൊരു വലിയ ലോകം. അങ്ങനെ മലന്നു കിടന്നുകൊണ്ട് ഇതിനെയെല്ലാം അവൾ തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ തുടങ്ങി. ഏറെ നാൾ കട്ടിലിൽ അനങ്ങാതെ ഒരേ കിടപ്പ് കിടന്നത് ഹൃദയുടെ നിരീക്ഷണ പാഠവും വല്ലാതെ വർദ്ധിപ്പിച്ചിരുന്നു. ഒന്നും ചെറുതോ നിസ്സാരമോ ആയിട്ട് അവൾക്ക് തോന്നിയില്ല. ലോകത്തെ ഒരു ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്നത് പോലെയായിരുന്നു അവളുടെ ആ ദിവസങ്ങൾ. ആ മുറിയിലെ മിനുസമാർന്ന വസ്തുക്കളുടെ മേലുള്ള അതുവരെ കണ്ണിൽപ്പെടാത്ത പാടുകൾ പോലും അവൾ ആ കിടന്ന കിടപ്പിൽ തിരിച്ചറിയുന്നുണ്ട്. അതുവരെ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത സൂക്ഷ്മാംശങ്ങൾ അവൾ അപ്പോൾ കാണുന്നു. കിടക്കവിരിയിലെ പരസ്പരം നെയ്തു ചേർന്നിരുന്ന തടിച്ചതും മെലിഞ്ഞതുമായിട്ടുള്ള നൂലുകൾ,
വെളുത്ത ഭിത്തിയിലെ പൊടി അടിഞ്ഞുകൂടി ഉണ്ടായ നേർത്ത പൊട്ടലുകൾ, ഇതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നു. തലേണയിലെ റോസാപ്പൂക്കൾ തുന്നിയിരിക്കുന്നതിലെ തെറ്റുകൾ അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നു. അശ്രദ്ധയുടെ ഏതോ ഒരു നിമിഷത്തിൽ ചുവപ്പ് നീലനൂലിൻ്റെ അതിരുവിട്ട് ഒരു മില്ലിമീറ്റർ അകത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ മുറിയിലെ മേശയുടെ ഇരുണ്ട തവിട്ട് കാലുകൾ പൂച്ച മാന്തിയതുപോലെ ഒരു നേർത്ത വരയുണ്ടായിരുന്നു. പക്ഷേ എന്തിന് പൂച്ച ഒരു മേശക്കാലിൽ മാത്രമായിട്ട് മാന്തണം എന്ന് അവൾ അമ്പരക്കുന്നു. ആ ചിന്ത അവളെ കൈകളെയും പൂച്ചകളെയും സങ്കല്പിക്കുന്ന ഒരു ലോകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുന്നു. അവളുടെ വേദനയ്ക്ക് വീണ്ടും ശമനമുണ്ടാകുന്നു. ഇപ്പോഴിപ്പോൾ അവൾ എല്ലാ ദിവസവും ചിത്രം വരയ്ക്കും. സ്കെച്ചുകൾ, സ്റ്റഡികൾ, മറ്റുള്ളവരുടെ ഛായാചിത്രങ്ങൾ ഒക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് വരയ്ക്കാൻ ഏറ്റവും പ്രിയം സ്വന്തം ഛായാചിത്രങ്ങളായിരുന്നു. അതിപ്പോൾ ഒരു നേരമ്പോക്കല്ലാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞു. ചിത്രകല അവളെ പൂർണ്ണമായും ആഴ്ത്തിക്കളഞ്ഞു. ചുമ്മാ വരയ്ക്കുകയല്ല ഫ്രിദ ചെയ്തത്. അവൾ യൂറോപ്പിലെ ചിത്രകലയുടെ ചരിത്രം അതീവ ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കി. വിശേഷിച്ച് റിനേസൻസ് കാലത്തെ മഹാന്മാരായിട്ടുള്ള ചിത്രകാരന്മാരുടെ കൃതികൾ അവൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. ബ്രഷ് നന്നായിട്ട് ഉപയോഗിക്കാനും അവൾ പരിശീലിക്കുന്നുണ്ട്. അവൾ വിചാരിക്കുന്ന രീതിയിൽ വളരെ വേഗത്തിൽ അവളുടെ കയ്യിൽ ബ്രഷ് ഓടാൻ തുടങ്ങി. കാമുകൻ അലക്സിന് വേണ്ടി അക്കാലത്ത് വരച്ച സ്വന്തം ചിത്രം, ഒരു സെൽഫ് പോർട്രേറ്റ്, അവളെ വളരെ തൃപ്തിയാക്കിയിരുന്നു. സങ്കടം കൊണ്ടും പ്രേമം കൊണ്ടും അവൻ അരികിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന മോഹം കൊണ്ടും അവൾ അത് അവൻ അയച്ചു കൊടുക്കുന്നു. ഒപ്പം കുനുകുന അക്ഷരത്തിൽ തൻ്റെ ഹൃദയം തുറന്നു വെച്ച കത്തുകളും നിരവധി എഴുതിവിടുന്നു. അലക്സ് അഗാവെ, എന്നും എന്ന പോലെ നിറഞ്ഞ സ്നേഹത്തോടെയാണ് ഈ ചിത്രവും ഞാൻ വരച്ചത്. ഈ ചിത്രം നീ താഴെ നിനക്ക് കണ്ണോട് കണ്ണ് കാണാൻ പാകത്തിന് എവിടെയെങ്കിലും തൂക്കണം എന്നായിരുന്നു അങ്ങനെ ഒരു കത്തിൽ അവൾ കുറിച്ചത്. അലക്സിനെ പ്രതി എന്തു ചെയ്തിട്ടും മതിയാവാത്ത പോലെ ആയിരുന്നു അവൾക്ക്. അവനും അവൾക്ക് മറുപടി കത്തുകൾ എഴുതിയിരുന്നു. പക്ഷേ പലപ്പോഴും അവൻ്റെ മറുപടി കത്തുകൾ ഉപചാരപൂർവമായിരുന്നു. അതിലെ അകൽച്ചയുടെ തണുപ്പ് വളരെ പ്രകടമായിരുന്നു. അയക്കും മുമ്പ് മുതിർന്ന ഒരാളെ കാണിച്ച് തിരുത്തി എഴുതിച്ചതുപോലെ ആയിരുന്നു അവൻ്റെ എഴുത്ത്. ഹൃദയുടെ ആദ്യത്തെ കാമുകനായിരുന്നു അലക്സ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു അപകടം പിണഞ്ഞത് അവനെ തന്നിൽ നിന്ന് അകറ്റിയെന്ന സത്യം അവൾക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരുന്നു. എൻ്റെ ഈ ദുരന്താവസ്ഥ താൽക്കാലികമാണ്, എന്നോട് ഒരല്പം ക്ഷമ കാണിക്കൂ അലക്സ് എന്ന് അവൾ ആദ്യം അയാൾക്ക് എഴുതുന്നുണ്ട്. പക്ഷേ ആ അസുഖക്കിടക്കയിൽ അവളെ തനിയെ വിട്ട് അലക്സ് അകന്നകന്നു പോവുകയായിരുന്നു. പതിയെ പതിയെ ആശുപത്രിയിലേക്കുള്ള അവൻ്റെ സന്ദർശനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒടുവിൽ അവളെ അവിടെ തനിച്ചാക്കി അവൻ എന്നേക്കുമായി വരാതെയായി. അപകടം അവളെ സ്ഥിരമായി വികലാംഗയാക്കും എന്ന് ഉറപ്പിച്ചിരുന്ന അവൻ്റെ വീട്ടുകാർ കിടപ്പിലായ കാമുകിയിൽ നിന്ന് മകനെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി അവനെ യൂറോപ്പിലേക്ക് ഒരു നീണ്ട യാത്രയ്ക്ക് അയക്കുന്നു. അവളുടെ അരികിൽ നിന്ന് എത്ര അകലെയാകാമോ അത്രയും അകലേക്ക്. അങ്ങനെ ഏറെ അരക്ഷിതാവസ്ഥയിൽ മുങ്ങി നിന്ന കാലത്താണ് അവൾ സെൽഫ് പോർട്രേറ്റ് എന്ന പേരിലുള്ള ആ ആദ്യ ചിത്രം വരയ്ക്കുന്നത്. അതിലെ അവളുടെ മുഖഭാവം നമ്മൾ കാണേണ്ടതാണ്. സങ്കടച്ചിരി കലർന്ന വിഷാദഭരിതമായിട്ടുള്ള ഒരു നോട്ടം, വെല്ലുവിളിയായി മാറിയ ശരീരം, ഗൗരവം നിറഞ്ഞ മുഖം, നിശബ്ദവും സങ്കടം നിറഞ്ഞതുമായിട്ടുള്ള കണ്ണുകൾ, ബാക്ക്ഗ്രൗണ്ടിലെ ഈ കറുപ്പ് നിറം അവളെ ചൂഴ്ന്നു നിൽക്കുന്ന ഏകാന്തത തന്നെയാണ്. എന്നെ ഒന്നൊന്ന് സംരക്ഷിക്കൂ എന്ന് അലക്സിനോട് അപേക്ഷിക്കുന്ന മട്ടിൽ ഒരു തൊട്ടാവാടി പെൺകുട്ടിയായി ഹൃദയെ കാണാൻ കഴിയുന്ന ഒരേ ഒരു പോർട്രേറ്റും ഒരുപക്ഷെ ഇതുതന്നെയാകും. അങ്ങനെ ആ ഒരു വലിയ അപകടം തളർത്തിയ ദേഹത്തോട് പൊരുതി രണ്ടാമതും സ്വന്തം കാലിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ഹൃദയ്ക്ക് 19 വയസ്സ് കഴിഞ്ഞിരുന്നു. പഠിപ്പിനു വേണ്ടി വീട്ടുകാർ കരുതി വെച്ചിരുന്ന പണമൊക്കെ അപ്പോഴേക്കും ചികിത്സിക്കാൻ വേണ്ടി ചെലവാക്കി തീർന്നുപോയിരുന്നു. ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ അവൾക്കൊരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ എന്ന അവസ്ഥയായി. അവൾക്കാണെങ്കിൽ ആകെ ചെയ്യാൻ അറിയാമായിരുന്നത് ചിത്രം വരയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ ഉപജീവനം കണ്ടെത്താം എന്ന ചിന്തയാണ് ഫ്രിഡയെ അവരുടെ ഭാവി ഭർത്താവായിട്ടുള്ള ഡിയേഗോ റിവേറയിലേക്ക് എത്തിക്കുന്നത്. അന്നത്തെ അറിയപ്പെടുന്ന ഒരു സോഷ്യലൈറ്റ് ആയിരുന്ന ടീന മൊഡോട്ടി സംഘടിപ്പിച്ച ഒരു പാർട്ടിയിൽ വെച്ചാണ് മെക്സിക്കോയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മ്യൂറലിസ്റ്റ് ആയിരുന്ന ഡിയേഗോ റിവേറയെ ഫ്രിഡ കാണുന്നത്. കയ്യിൽ സദാ നിറതോക്കുമായിട്ട് നടക്കുന്ന, നഗരത്തിലെ അറിയപ്പെടുന്ന പെണ്ണുപിടിയന്മാരിൽ ഒരാളായിട്ടുള്ള, കുടിയന്മാരിൽ ഒരാളായിട്ടുള്ള ഡിയേഗോ റിവേറ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു. പ്രെപ്പയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരിക്കൽ ഫ്രിഡ യാദൃച്ഛികമായിട്ട് റിവേറെ കണ്ടിട്ടുണ്ട്. റിവേറയുടെ ആദ്യത്തെ മ്യൂറൽ കമ്മീഷൻ ചെയ്യുന്നത് പ്രെപ്പയിലെ ആംഫി തിയേറ്ററിൻ്റെ ചുവരിലാണ്. ഇത് വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അലക്സും ഹൃദയം കൂടി ചെന്ന് അയാളെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്.
കൊയോവാക്കാനിൽ വേറെയും ആർട്ടിസ്റ്റുകൾ നിരവധി ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഫ്രിഡയ്ക്ക് ചിത്രം വര തൻ്റെ ഒരു കരിയറാക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉള്ളിൽ തോന്നിയപ്പോൾ അവളത് ചോദിച്ചുറപ്പിക്കാൻ മനസ്സിൽ കാണുന്നത് റിവേറയാണ്. അപ്പോഴേക്കും 200-ലധികം മ്യൂറലുകൾ കമ്മീഷൻ ചെയ്ത് ലബ്ധപ്രതിഷ്ഠനായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു റിവേറ. എങ്ങനെയും തൻ്റെ ചിത്രങ്ങളൊന്ന് റിവേറെ കാണിക്കണം, അയാളോട് അഭിപ്രായം ചോദിക്കണം. അതായി അവളുടെ ചിന്ത. അയാൾ എന്തു പറയും, ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഒന്നും അവളെ അപ്പോൾ അലട്ടുന്നില്ല. ചെറുപ്പം മുതൽക്ക് തന്നെ വാശിക്കാരിയായിരുന്ന ഫ്രിദ അപകടത്തിന് ശേഷം മുൻപിൻ നോക്കാത്ത ദുശ്ശാഢ്യക്കാരിയായിട്ട് മാറിയിരുന്നു. അങ്ങനെ 1928 ഫ്രിദ തൻ്റെ 2-3 ചിത്രങ്ങളും കൊണ്ട് റിവേറെ കാണാൻ ചെല്ലുന്നു. അതുകൊണ്ട് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് റിവേറയോട് അവൾ താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നു. നല്ല മുഴക്കമുള്ള ആ സ്ത്രീശബ്ദം കേട്ട് അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നു. ഫ്രിദയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ അവളുടെ മുഖവും നിറഞ്ഞ ചുണ്ടുകളും ഇരുണ്ടു തിങ്ങിയ പുരികങ്ങളുമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഒട്ടും പതറാതെ അവളും അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു. അവൾ അയാളെ കയ്യിൽ കൊണ്ടുവന്ന 3 ചിത്രങ്ങൾ കാണിക്കുന്നു. എനിക്ക് ആകെ അറിയാവുന്ന പണി ഇതാണ്, ഇതിൽ നിന്ന് തന്നെ പണമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജോലിയുടെ വിരസത കുറഞ്ഞിരുന്നേനെ എന്ന് അവൾ പറയുന്നു. വേറെ ജോലി നോക്കണോ എന്നത് റിവേറയുടെ ഈ അഭിപ്രായത്തെ ആശ്രയിച്ചിരിക്കും. ഇല്ലാത്ത ഒരു കഴിവും ഉണ്ടെന്ന് പറയണ്ട, സത്യം പറഞ്ഞ് ഒന്ന് സഹായിക്കണം. ശ്വാസം വിടാതെയാണ് അവൾ ഇത്രയും റിവേറയോട് പറഞ്ഞു തീർക്കുന്നത്. എന്നിട്ടൊരു മറുപടിക്ക് വേണ്ടി അവൾ അയാളെ നോക്കി നിൽക്കുന്നു. അവൾ പറഞ്ഞതിലെ സത്യസന്ധത അയാൾക്ക് വല്ലാതെ ബോധിക്കുന്നു. പ്രത്യേകിച്ച് ചിത്രം വരച്ച് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിരസത കുറഞ്ഞിരുന്നേനെ എന്ന് പറഞ്ഞത് അയാൾക്ക് വലിയ ഇഷ്ടമാകുന്നു. ആ 3 ചിത്രങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ ഒരുപാട് നേരം ചെലവിടുന്നു. അവളെ അക്ഷമയുടെ ക്ലിഫിൽ ഏറെ നേരം നിർത്തിയ ശേഷം ഒടുവിൽ അയാൾ പറയുന്നു, നിന്റെ കഴിവിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, എന്നാൽ ചിത്രകലയിലെ നിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായൊരു അഭിപ്രായം ഞാൻ പറയണമെങ്കിൽ നിന്റെ മറ്റുള്ള വർക്കുകൾ കൂടി ഞാൻ കാണേണ്ടതുണ്ട്. ഇതായിരുന്നു റിവേറയുടെ മറുപടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിവേറ ഫ്രിദയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവൾ അന്നോളം വരച്ച ചിത്രങ്ങൾ ഒന്നൊന്നായിട്ട് അയാൾക്ക് കാണാൻ വേണ്ടി അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അത് മുഴുവൻ ക്ഷമയോടെ കണ്ടു തീർത്തതോടെ റിവേറയ്ക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ കഴിവിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. നീ വരയ്ക്കണം എന്ന് തന്നെ അയാൾ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ വരച്ച ചിത്രങ്ങളെയും അവളെ തന്നെയും അയാൾക്ക് കണ്ടു മതിയായിരുന്നില്ല. പ്രിപ്പയിലെ മ്യൂറൽ കമ്മീഷൻ ചെയ്യാൻ നേരത്ത് തന്നോട് വികൃതി കാണിച്ച ആ പെൺകുട്ടിയെ അയാൾ അന്ന് തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തെ തന്നെ അടിമുറി മാറ്റിമറിക്കുന്ന ഒരു ഭീകര അപകടമുണ്ടായിട്ടും വെറുതെ ഇരിക്കാതെ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ ജീവിതദാഹത്തെപ്പറ്റി, അവളുടെ ചിത്രം വരയിലെ അനായാസമായിട്ടുള്ള കഴിവിനെക്കുറിച്ച് അയാൾക്ക് വലിയ മതിപ്പ് തോന്നുന്നു. എല്ലാറ്റിനും ഉപരിയായി അവളൊരു കമ്മ്യൂണിസ്റ്റാണ് എന്നതും അയാളെ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. ഫ്രിദയേക്കാൾ 20 വയസ്സിന് മൂപ്പുണ്ടായിരുന്നു ഡിയേഗോ റിവേറയ്ക്ക്. അയാളോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം ഫ്രിദയ്ക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. അപകടത്തിൻ്റെ മുറിവുകൾ വടുകെട്ടിയ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അയാളെ പരീക്ഷിക്കാൻ ആദ്യം അവൾ ശ്രമിക്കുന്നു. അപകടത്തിൽ തുളഞ്ഞുപോയ നട്ടെല്ലും പുറത്ത് ഓപ്പറേഷൻ ചെയ്ത പാടുകളും തകർന്ന കാലും വളഞ്ഞ പാദവുമൊക്കെ അയാൾക്ക് മുന്നിൽ അവൾ അനാവൃതമാക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ നേർക്ക് വാ എന്ന് അവൾ അയാളെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി അയാൾ ഏറ്റെടുക്കുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രണയ ജീവിതത്തിനൊടുവിൽ 1929 ഓഗസ്റ്റ് 21 ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നു. അന്ന് ഫ്രിദയ്ക്ക് 22 വയസ്സാണ്, റിവേറയ്ക്ക് 43 വയസ്സും. കല്യാണത്തിന് അമ്മ ഒരുക്കിയ വെള്ള വെഡ്ഡിംഗ് ഗൗൺ ഇടാൻ ഫ്രിദ കൂട്ടാക്കുന്നില്ല. പകരം വീട്ടിലെ ജോലിക്കാരിയിൽ നിന്ന് കടം വാങ്ങിയ ഒരു സാധാരണ വസ്ത്രമാണ് അവൾ ധരിക്കുന്നത്. ഫ്രിദയുടെ അമ്മയ്ക്കാണെങ്കിൽ തൻ്റെ മകളുടെ പ്രതിശ്രുത വരനെ ഒട്ടും ബോധിക്കുന്നില്ല. ഇയാൾക്കിത് എന്തൊരു തടിയാണ്, ഒരു മാടപ്രാവിനെ ആനയെ കൊണ്ട് കെട്ടിച്ച പോലെ ഉണ്ട് എന്നാണ് മെത്തിൽഡ വിവാഹ ദിവസം മകളോട് പറയുന്നത്. വിവാഹം കഴിഞ്ഞ പാടെ മെക്സിക്കോയിലെ അന്നത്തെ പതിവ് രീതി അനുസരിച്ച് ഡിയേഗോ റിവേറയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ ഫ്രിദ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിച്ചു എന്ന് വെച്ച് ഫ്രിദയോട് ഒരു തരത്തിലുള്ള ഗാഢമായിട്ടുള്ള ബന്ധവും റിവേറ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാളിൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ല. ആ കുറവ് നികത്താൻ എന്ന വണ്ണം അവൾ അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. മെക്സിക്കോയിലെ പത്രങ്ങൾ ഫ്രിദയെ എന്നും റിവേറയുടെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായിട്ടുള്ള ഭാര്യ എന്ന നിലയ്ക്ക് മാത്രമാണ് അവതരിപ്പിച്ചിരുന്നത്. ആ ഭാര്യ എന്ന നിലയ്ക്ക് എങ്ങനെ മികച്ചു നിൽക്കാം എന്നതു മാത്രമായി അക്കാലത്തെ ഫ്രിദയുടെ അന്വേഷണം. റിവേറെ കണ്ടതിന് ശേഷം ഫ്രിദയ്ക്കുണ്ടായ മാറ്റം 1929 ഫ്രിദ വരച്ച തൻ്റെ 2-ാമത്തെ സെൽഫ് പോർട്രേറ്റിൽ വളരെ വ്യക്തമാണ്.
ഇതിലൊരു ടിപ്പിക്കൽ മെക്സിക്കൻ ഗ്രാമീണ യുവതിയുടെ ഗെറ്റപ്പിലാണ് അവരുള്ളത്. ഡിയേഗോ റിവേരയ്ക്ക് വസ്ത്രം പോലും ഒരു വർഗ പ്രശ്നമായിരുന്നു. മെക്സിക്കനിസത്തിൻ്റെ ഭാഗമായിരുന്ന അയാൾക്ക് ടെഹ്വനയിലെ മെക്സിക്കൻ സ്ത്രീകളുടെ കർഷക വേഷങ്ങൾ വലിയ ഇഷ്ടമാണ് എന്ന് ഫ്രിദയ്ക്ക് അറിയാമായിരുന്നു. അവൾ അതുകൊണ്ട് തന്നെ നീളൻ പാവാടകളും നിറമുള്ള ഷോളുകളും അണിയാനും പൂക്കളും റിബണുകളും കൊണ്ട് തലമുടി അലങ്കരിക്കാനും തുടങ്ങി. അവളെ വഴിയിൽ കാണുന്ന ആളുകൾ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. ഇന്നലെ വരെ ട്രൗസറുകളും ലെതർ ജാക്കറ്റുകളും പുരുഷന്മാരുടെ ബൂട്ടുകളും ഒക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആധുനിക യുവതിയിൽ നിന്ന് അവൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ടെഹ്വാന കർഷക സ്ത്രീയായിട്ട് മാറിക്കഴിഞ്ഞു. 1939 തുടക്കമായപ്പോഴേക്കും മെക്സിക്കോ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിപാദനനായിട്ടുള്ള മ്യൂറൽ ആർട്ടിസ്റ്റിൻ്റെ ഭാര്യ എന്ന സ്ഥാനത്ത് അവർ 10 പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഫ്രിദ മെക്സിക്കോയ്ക്ക് പുറത്ത് അമേരിക്കയിലും മറ്റും തൻ്റെ ചിത്രങ്ങളുടെ നിരവധി പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ചിത്രകലാ ലോകത്ത് അവരറിയപ്പെടാൻ തുടങ്ങി. അന്നത്തെ പുരുഷന്മാർക്ക് മാത്രം ആധിപത്യമുണ്ടായിരുന്ന സർറിയലിസ്റ്റിക് പെയിൻറ്റിങ് സർക്യൂട്ടിലേക്ക് ഇടിച്ചു കയറി ചെന്ന് വിജയം കണ്ട അപൂർവം സ്ത്രീ സാന്നിധ്യങ്ങളിൽ ഒന്നായിരുന്നു ഫ്രിദ കാലോ. ഈ ഒരു സമയത്തേക്ക് പാരീസിൽ അവരൊരു വലിയ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞിരുന്നു. വോഗ് മാസികയുടെ കവറിൽ ഫ്രിദയുടെ ചിത്രം അച്ചടിച്ചു വരുന്നു. അങ്ങനെ 1939 ഏപ്രിലിൽ വിദേശ പര്യടനം കഴിഞ്ഞ് കപ്പലിൽ തിരികെ മെക്സിക്കോയിലെത്തിയ ഫ്രിദ ആകെ മാറിക്കഴിഞ്ഞിരുന്നു. ഈ ഡിയേഗോ റിവേരയ്ക്ക് ഫ്രിദയെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ മറ്റു സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുക എന്നായിരുന്നില്ല. മെക്സിക്കോയിലെ പരശ്രം സ്ത്രീകൾ അയാളെ അപ്പോഴും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ സ്വൈര്യമായി ചിത്രം വരയ്ക്കുകയും വളരെ സ്വൈര്യമായി വുമണൈസിങ്ങിൽ ഏർപ്പെടുകയും ആയിരുന്നു എന്നാണ് ഫ്രിദയുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ പറ്റി റിവേറ അവളോട് തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അയാൾക്ക് അയാളുടെ മോഡലുകൾ, അസിസ്റ്റൻ്റുകൾ, സ്ത്രീ സുഹൃത്തുക്കൾ, ആരാധികമാർ, ഇവരോടൊക്കെയുള്ള ബന്ധങ്ങൾ അയാൾക്ക് വെറും സാധാരണ സംഭവങ്ങൾ മാത്രമായിരുന്നു. സ്ത്രീകൾ പ്രാണവായു പോലെ അയാളെ ചുറ്റി നിന്നിരുന്നു. അവരെ ആരെയും നിരാശപ്പെടുത്താൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റു പുരുഷന്മാർക്ക് അത്ര എളുപ്പത്തിൽ കിട്ടാത്ത ഒന്ന് അയാൾക്ക് സാധിച്ചിരുന്നു. അയാൾ പലപ്പോഴും വരച്ചിരുന്നത് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളായിരുന്നു. അയാളുടെ കണ്ണിനും സ്പർശത്തിനും സകല ബോധങ്ങൾക്കും മുന്നിൽ ഈ സ്ത്രീകൾ അങ്ങനെയാണ് പോസ് ചെയ്തിരുന്നത്. അവരിൽ പലരുമായിട്ടും അയാൾ ബന്ധപ്പെട്ടിരുന്നു എന്ന യാഥാർത്ഥ്യം ഫ്രിദയ്ക്ക് വലിയ ഞെട്ടലാണ് പകർന്നു കൊടുക്കുന്നത്. ഭർത്താവിന് നിരവധി സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഫ്രിഡയും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നിരവധി പ്രണയങ്ങളിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കുമൊക്കെ എടുത്തു ചാടുന്നു. അവരുടെ പ്രണയത്തിന് പക്ഷേ സ്ത്രീ പുരുഷ ഭേദമില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള ലിയോൺ ട്രോട്സ്കി, ജാപ്പനീസ് അമേരിക്കൻ ശില്പി ഇസാമു നോഗിച്ചി, അറിയപ്പെടുന്ന മെക്സിക്കൻ സോഷ്യലൈറ്റായിരുന്ന ഡൊളോറസ് ഡെൽ റിയോ, അമേരിക്കൻ പെയിൻറ്റർ ജോർജിയ ഒക്കീഫ്, പാരീസിലെ നൈറ്റ് ക്ലബ് സെൻസേഷനായിരുന്ന ജോസഫൈൻ ബേക്കർ, കോസ്റ്ററിക്കൻ ഗായിക ഷവേല വർഗാസ്, ഹീൻസ് ബെർഗുവൻ, കവി ആന്ദ്രെ ബർട്ടൺ, ഫോട്ടോഗ്രാഫർ നിക്കോളസ് മൂറെ എന്നിങ്ങനെ നിരവധി പേരെ നമുക്ക് ഫ്രിദ പ്രണയിച്ചവരുടെ പട്ടികയിൽ കാണാം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ശിഥിലമായിക്കൊണ്ടിരുന്ന അവർ തമ്മിലുള്ള ബന്ധം 1939 പകുതി ആയപ്പോഴേക്കും തന്നെ തകർച്ചയുടെ വക്കിലെത്തുന്നു. ഏറ്റവും ഒടുവിലാണ് ഫ്രിദ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. നാട്ടിലെ സകല സ്ത്രീകളുമായിട്ടും ബന്ധമുള്ള തൻ്റെ ഭർത്താവിന് തൻ്റെ സഹോദരി ക്രിസ്റ്റീനയുമായിട്ടും ഒരു ബന്ധമുണ്ട്. ഇത് പക്ഷേ ഫ്രിദയ്ക്ക് പൊറുക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വിവരം അറിഞ്ഞ ശേഷം അവൾ അയാളെ മാനസികമായിട്ട് ഉപേക്ഷിക്കുന്നു. ഫ്രിദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഡിയേഗോ റിവേര ഡിവോഴ്സിനുള്ള പേപ്പറുകൾ നീക്കുന്നു. ഒടുവിൽ 1939 നവംബറിൽ ആ വിവാഹബന്ധം വേർപ്പെടുന്നു. അത്രയും കാലം ഭർത്താവിൻ്റെ ഇഷ്ടം കരുതി ധരിച്ചിരുന്ന വസ്ത്രശൈലി ഉപേക്ഷിച്ച് മുടി മുറിച്ചു മാറ്റി ഫ്രിഡ യൂറോപ്യൻ വസ്ത്രധാരണത്തിലേക്ക് നീങ്ങുന്നു. 1940 ഹ്രസ്വകാലത്തെ വേർപിരിവിന് ശേഷം ഫ്രിഡയും റിവേറയും വീണ്ടും വിവാഹിതരായി എങ്കിലും വേറിട്ട് തന്നെയാണ് പിന്നീട് അവർ താമസിച്ചിരുന്നത്. അക്കാലത്ത് ഫ്രിഡയ്ക്കൊപ്പം അവളുടെ പ്രിയപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഫ്രിദയുടെ വരകളിലും ജീവിതത്തിലും കുറെ കൂടി ശാന്തതയും പ്രസന്നതയും ഒക്കെ കൈവരുന്നുണ്ട്. അപകടം നടന്ന അന്നു മുതൽക്ക് മരിക്കും വരെ ഫ്രിദയുടെ ദേഹത്ത് നടത്തപ്പെട്ടിട്ടുള്ളത് 30 ശസ്ത്രക്രിയകളാണ്. ഏറ്റവും ഒടുവിൽ 1953 നടന്ന ഒരു ശസ്ത്രക്രിയയിലൂടെ ഫ്രിദയുടെ വലത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ദിവസം ചെല്ലുംതോറും അവളുടെ ആരോഗ്യം വഷളാകുന്നു. ഫ്രിദയുടെ വേദന സംഹാരികളും മദ്യപാന ശീലങ്ങളും വേദനയിൽ നിന്ന് അവർക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം പകർന്നതല്ലാതെ അവരൊരിക്കലും അതിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. ഫ്രിദയെക്കുറിച്ച് നമ്മൾ കണ്ടുവരുന്ന ആഖ്യാനങ്ങൾ പലപ്പോഴും അവരുടെ ലൈംഗിക ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ
അവരൊരു ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയാണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരു പരിമിതിയായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഫ്രിദ ഒരിക്കലും അവർ സ്നേഹിച്ച അല്ലെങ്കിൽ കലഹിച്ച സ്ത്രീ പുരുഷന്മാരുടെ പേരിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു പ്രതിഭയല്ല. അവരെ നിർവചിക്കേണ്ടത് തീർച്ചയായും ഒരായുഷ്കാലം കൊണ്ട് അവർ വരച്ചു തീർത്ത ചിത്രങ്ങൾ തന്നെയാണ്. ഫ്രിദ ആകെ വരച്ചിട്ടുള്ള 143 ചിത്രങ്ങളിൽ 55 സെൽഫ് പോർട്രേറ്റുകളാണ്. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. വിവാഹം നടന്ന് 2 കഴിഞ്ഞാണ്, അതായത് 1931 ഫ്രിഡയും ഡിയോഗോ റിവേറയും എന്ന പ്രസിദ്ധമായിട്ടുള്ള ഈ ഛായാചിത്രം വരയ്ക്കുന്നത്. മുകളിൽ വരച്ചു വച്ചിട്ടുള്ള പ്രാവ് കൊത്തി പറക്കുന്ന സന്ദേശം ഇങ്ങനെയാണ്. ഇതിൽ കാണുന്നത് ഞാൻ ഫ്രിദ കാലോയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഡിയേഗോ റിവേറയുമാണ്. ഇത് ഞാൻ സാൻഫ്രാൻസിസ്കോ പട്ടണത്തിൽ വെച്ച് മിസ്റ്റർ ആൽബർട്ട് ബെൻഡർ എന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതന് വേണ്ടി 1931 ഏപ്രിൽ മാസത്തിൽ വരച്ചതാണ്. ഈ ചിത്രത്തിൽ കരിമ്പച്ച പാവാടയും ചുവപ്പ് ഷോളും ധരിച്ച് റിവേറയുടെ കൈ വളരെ സൗമ്യമായി പിടിച്ച് അരികിൽ ചേർന്നു നിൽക്കുന്ന ഫ്രിദയെ നമുക്ക് കാണാം. ഏത് നിമിഷം വേണമെങ്കിലും അയാളുടെ തോളിൽ വിശ്രമിച്ചേക്കാമെന്ന മട്ടിൽ അവൾ തല ചെരിച്ചു പിടിച്ചിട്ടുണ്ട്. റിവേറയുടെ തലയും കൈകളും ഒക്കെ ഫ്രിദയുടെ എതിർവശത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്. അത് തൻ്റെ ഭർത്താവ് ഒരിക്കലും തനിക്ക് സ്വന്തമല്ല എന്നുള്ള ഫ്രിദയുടെ ബോധത്തെയാണ് കാണിക്കുന്നത്. റിവേറയുടെ വലത്തെ കൈയിൽ പാലറ്റും ബ്രഷുകളുമുണ്ട്. എന്നാൽ ഫ്രിദയുടെ കൈകൾ ശൂന്യമാണ്. അവൾ ഒരു ചിത്രകാരൻ്റെ ഭാര്യ മാത്രമാണ്. കാഴ്ചയിൽ ഒരു മെക്സിക്കൻ കർഷക സ്ത്രീയുടെ ഛായയുള്ള അവളുടെ ഈ ചിത്രത്തിന് ആദ്യകാല ഛായാചിത്രങ്ങളുടെ കാമോദ്ദീപക ഭാവങ്ങളോ പിൽക്കാല ചിത്രങ്ങളുടെ ഗൗരവമോ നമുക്ക് കാണാനാവില്ല. ഈ ചിത്രത്തിൻ്റെ ഫോക്കസിൽ റിവേറയാണ്. ഫ്രിദ ഒരു കൂട്ടിച്ചേർക്കൽ, ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു നിഴൽ മാത്രമാണ്. പിന്നീട് വന്ന ഫ്രിദയുടെ പ്രധാന വർക്കുകളിലൊന്നാണ് 1939 കമ്മീഷൻ ചെയ്യപ്പെട്ട 2 എന്ന ഈ സെൽഫ് പോർട്രേറ്റ്. ഈ ചിത്രത്തിൽ 2 ഫ്രിദകളാണുള്ളത്. 1 ഡിയേഗോ സ്നേഹിച്ചിരുന്നത്, 2 അല്ലാത്തത്. ഫ്രിഡ കാലോ എത്രമാത്രം ടെക്നിക്കലായിട്ടുള്ളൊരു പെയിൻറ്ററാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകാമെങ്കിലും ഈ 2 എന്ന വർക്ക് വളരെ മികച്ച ഒന്നാണെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയ്ക്ക് സ്കോപ്പില്ല. അവൾ അപകടത്തിൽപ്പെട്ട് കിടക്കയിൽ മലർന്നു കിടന്ന കാലത്ത് അമ്മ പറഞ്ഞുണ്ടാക്കിയ ഈസലിൽ ക്യാൻവാസ് പിടിപ്പിച്ച് നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അവൾക്ക് സ്വന്തം ചിത്രം വരയ്ക്കാനുള്ള സൗകര്യത്തിന് ആ കിടപ്പുമുറിയുടെ മച്ചിൽ ഒരു വലിയ കണ്ണാടിയും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കിടക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് സ്വന്തം ശരീരമെന്നത് സ്വാഭാവികമായിട്ടും വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. അങ്ങനെ അവർ വരച്ച സെൽഫ് പോർട്രേറ്റ്സിൽ പലതും കിടന്നുകൊണ്ട് വരച്ചതായിരുന്നതുകൊണ്ട് ചെറുതായിരുന്നു. 2 എന്ന ഈ ചിത്രം അക്കാര്യത്തിൽ ഒരു അപവാദമാണ്. ഇത് ഓൾമോസ്റ്റ് ലൈഫ് സൈസിൽ സമചതുരാകൃതിയിലുള്ള ഒരു ചിത്രമാണ്. 1.7 മീറ്ററാണ് ഇതിൻ്റെ വലിപ്പം. വലതുവശത്ത് കാണുന്ന ഫ്രിദ കുരക്കുടി ഇരുണ്ട നിറത്തിലുള്ള ഇൻഡിജിനിയസ് മെക്സിക്കൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അതാണ് റിവേറ ഇഷ്ടപ്പെടുന്ന ഫ്രിദ. ചിത്രത്തിൻ്റെ ഇടതുവശത്ത് കാണുന്ന കുരക്കുടി തെളിഞ്ഞ തൊലിയുള്ള ഫ്രിദ യൂറോപ്യൻ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന റിവേറയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഫ്രിഡയാണ്. വലതുവശത്തെ ഫ്രിഡ പരമ്പരാഗതമായിട്ടുള്ള ടെഹുവാന കർഷക വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഈ അയഞ്ഞ വസ്ത്രം ധരിക്കുന്നതിൽ ഫ്രിഡയ്ക്ക് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അപകടത്തിന് ശേഷം അവർക്ക് നിരന്തരം സർജിക്കൽ കോർസെറ്റ് ധരിക്കേണ്ടി വന്നിരുന്നു. അതിനെ സമർത്ഥമായിട്ട് ഒളിപ്പിക്കാൻ ഈ വസ്ത്രത്തിന് കഴിഞ്ഞിരുന്നു. അതുപോലെ അവളുടെ വലത്തെ കാലിന് മുടന്തും അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രം സഹായിച്ചിരുന്നു. തലയിലെ പൂവിലേക്കും കഴുത്തിലെയും കാതിലെയും പ്രകടമായ ആഭരണങ്ങളിലേക്കും ശ്രദ്ധ ആകർഷിക്കുക വഴി തൻ്റെ ഉടഞ്ഞുപോയ ദേഹം ആളുകളിൽ നിന്ന് മറയ്ക്കാൻ ഫ്രിദ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഫ്രിദയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മറ്റ് ചിത്രങ്ങളിലൊന്ന് 1932 വരച്ച ഹെൻറി ഫോർഡ് ആശുപത്രിയാണ്. ഇത് അവളുടെ ആദ്യത്തെ ഗർഭം അലസിപ്പോയതുമായിട്ട് ബന്ധമുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അവളുടെ ചിത്രത്തിലെയും പെയിൻറ്റിംഗ് കരിയറിലെയും ഒരു വഴിത്തിരിവാണ് ഈ ചിത്രം. ഈ ചെറിയ ചിത്രത്തിലാണ് ഫ്രിദ ആദ്യമായിട്ട് തൻ്റെ ചിത്രങ്ങളിൽ ചോര പടർത്തുന്നത്. ഓയിൽ ഓൺ മെറ്റൽ മീഡിയത്തിൽ ഫ്രിദ ചെയ്യുന്ന ആദ്യത്തെ വർക്കും ഇത് തന്നെയാണ്. ഇതിൽ അവൾ ചോര ചിതറിയ ഒരു കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവളുടെ നാഭീനാളത്തെയാണ് ഈ റിബണുകൾ സൂചിപ്പിക്കുന്നത്. അത് അവളുടെ ദേഹവുമായിട്ട് വിവിധ വസ്തുക്കളെ ബന്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അക്കൂട്ടത്തിൽ ഒരു ഒച്ചുണ്ട്, ഒരു ഓർക്കിഡ് ഉണ്ട്, ഒരു ഫ്ലവർ വേസ് ഉണ്ട്, ഡിയേഗോയെ ഓർമ്മിപ്പിക്കുന്ന വിചിത്രമായിട്ടുള്ളൊരു യന്ത്രഭാഗവും, ഏകദേശ വളർച്ചയെത്തിയ ഒരു ഗർഭസ്ഥ ശിശുവും, ഒരു സ്ത്രീയുടെ പെൽവിക് ബോൺ സെറ്റിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശരീരഭാഗവും നമുക്ക് കാണാം. പശ്ചാത്തലത്തിൽ കാണുന്നത് ഗർഭച്ഛിദ്രം നടന്ന ഡെട്രോയിറ്റ് നഗരത്തിലെ ഫാക്ടറികളാണ്. ആ ഗർഭസ്ഥ ശിശു അവളുടെ പ്രതീക്ഷയുടെ പ്രതീകമാണ്. തനിക്ക് പിറന്നേക്കുമെന്ന് അവൾ ആഗ്രഹിച്ച ആൺകുഞ്ഞാണിത്. ഇതിൽ കാണിക്കുന്ന ഈ ഓർക്കിഡ് ആശുപത്രിയിൽ അവളെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ റിവേറ സമ്മാനിച്ചതാണ്. ചിത്രത്തിലെ ഒച്ച് ഫ്രിദയുടെ ഗർഭം അലസിപ്പോകാനെടുത്ത പ്രക്രിയയുടെ മന്ദഗതിയെയാണ് സൂചിപ്പിക്കുന്നത്.
ഈ ചിത്രത്തിൽ ഇക്കാലത്ത് ഫ്രിദ അനുഭവിക്കുന്ന വിഷാദം വളരെ പ്രകടമാണ്. ഫ്രിദയുടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വർക്ക് മുൾ നെക്ലേസും ഹമ്മിംഗ് ബേർഡും അടങ്ങിയ സെൽഫ് പോർട്രേറ്റ് ആണ്. ഫ്രിദ ഇത് വരയ്ക്കുന്നത് 1940 ഇത് 24 x 16 വലിപ്പത്തിലുള്ള ഒരു ചെറിയ വർക്കാണ്. ഇത് ഫ്രിദയുടെ സിഗ്നേച്ചർ ശൈലി വളരെ വ്യക്തമായിട്ട് കാണാനാകുന്ന ഒരു സെൽഫ് പോർട്രേറ്റ് ആണ്. പശ്ചാത്തലത്തിൽ നിരവധി പച്ചിലകളും ഒരു മഞ്ഞ ഇലയുമുണ്ട്. അവളുടെ കഴുത്തിൽ മുള്ളുകൾ ഒരു നെക്ലേസ് പോലെ ചുറ്റിക്കിടക്കുകയാണ്. അതിൽ പിടിച്ചുകൊണ്ടാണ് ഈ കറുത്ത കുരങ്ങൻ്റെ ഇരിപ്പ്. ഈ മുള്ളുകൊണ്ടുള്ള നെക്ലേസ് കുത്തി അവളുടെ കഴുത്തിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവളുടെ വലതുവശത്ത് തോളിൽ ഒരു കറുത്ത പൂച്ച ഇരിപ്പുണ്ട്. മുള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഹമ്മിങ് ബേർഡിനെയും നമുക്ക് കാണാം. ഇതിലെ അവളുടെ മുഖം ശാന്തവും വികാരരഹിതവുമാണ്. ക്ഷമയോടെ വേദന സഹിക്കുന്ന ഒരു ഹൃദയമാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാനാവുക. അതുപോലെ ഫ്രിദയുടെ മറ്റൊരു പ്രധാന വർക്ക് 1946 കമ്മീഷൻ ചെയ്യപ്പെട്ട മുറിവേറ്റ മാനാണ്. ഈ ചിത്രത്തിന് വേണ്ടി ഗ്രാനിസോ എന്നു പേരുള്ള സ്വന്തം വളർത്തുമാനിനെയാണ് ഫ്രിദ മോഡലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മുറിവേറ്റ മാനിൻ്റെ ദേഹത്ത് സ്വന്തം തലയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഫ്രിദ. മാനിൻ്റെ ദേഹത്ത് നിരവധി കൂർത്ത അമ്പുകൾ തുളച്ച് കയറിയിട്ടുണ്ട്. കരിഞ്ഞ മരങ്ങളും മുറിഞ്ഞു വീണ മരച്ചില്ലയുമൊക്കെയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. അത് ഫ്രിദയുടെ മനസ്സിലെ ഭയത്തെയും ആശങ്കകളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അങ്ങ് ദൂരെയായി പശ്ചാത്തലത്തിൽ തന്നെ മേഘങ്ങൾ നിറഞ്ഞ ഇരുണ്ട ആകാശത്ത് ഇടിമിന്നൽ വീഴുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ആ മിന്നൽ ഒത്തിരി പ്രതീക്ഷകൾക്ക് വകവെക്കുന്നുണ്ട് എങ്കിലും ഈ മുറിവേറ്റ മാൻ അതുവരെയൊന്നും എത്തില്ല എന്നും നമുക്ക് ഊഹിക്കാം. ഫ്രിദയുടെ ഇന്നോളമുള്ള ചിത്രങ്ങളിൽ ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ഫേവറേറ്റ് എന്ന് പറയുന്ന ഒന്ന് 1944 അവരുടെ സ്പൈനൽ സർജറി കഴിഞ്ഞ ഉടനെ കമ്മീഷൻ ചെയ്ത ദ ബ്രോക്കൺ കോളം എന്ന ചിത്രമാകും. മറ്റ് പല ചിത്രങ്ങളെയും എന്ന പോലെ ഈ ചിത്രത്തിൻ്റെയും ഫോക്കസ് ഫ്രിദയുടെ വേദന തന്നെയാണ്. ഈ ചിത്രത്തിൽ ഫ്രിദയുടെ ശരീരത്തെ തുളച്ചു കയറിയ ആണികൾ യേശുവിൻ്റെ പീഡാനുഭവത്തെ ധ്വനിപ്പിക്കുന്നവയാണ്. ഫ്രിദ അന്നോളം വരച്ച 50 മുകളിൽ വരുന്ന പോർട്രേറ്റുകളിൽ ഫ്രിദ ഒറ്റയ്ക്കുള്ള, അതായത് അവളുടെ ഇഷ്ടപ്പെട്ട പെറ്റായിട്ടുള്ള കുരങ്ങനോ ഹമ്മിങ് ബേർഡോ കരിമ്പൂച്ചയോ ഒന്നുമില്ലാത്ത ഒരു വർക്കും ഈ പോർട്രേറ്റ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ മെക്സിക്കോയിലെ ഡൊളോറസ് ഒൽമേദോ മ്യൂസിയത്തിൻ്റെ ചുവരുകളിൽ നമുക്ക് കാണാം. ഇതിൽ ഫ്രിദ നിൽക്കുന്നത് ഒരു ബീച്ചിൻ്റെ മുന്നിലാണ്. അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ മുഖത്ത് വിശേഷിച്ച് ഒരു ഭാവവും നമുക്ക് കാണാനാവില്ല. അവളുടെ ദേഹം നഗ്നമാണ്. നിറയെ സ്ട്രാപ്പുകളുള്ള ഒരു വൈറ്റ് കോർസെറ്റാണ് ആ ദേഹത്തുള്ളത്. ഇത് ആകെ സ്വപ്നത്തിൽ എന്ന പോലെയുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ഒന്നും അല്ലാത്ത, എന്നാൽ അതേസമയം അബ്സ്ട്രാക്റ്റ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ചിത്രം. നമ്മുടെ ലോകത്തിനും വിഷാദവും വേദനയും കലർന്ന ഫ്രിദയുടെ ലോകത്തിനും ഇടയിൽ ഒരു വാതിൽപ്പടി ഉണ്ടെങ്കിൽ അതാണ് ഈ ചിത്രം. ഇത് കടന്നു കിട്ടിയാൽ നിങ്ങൾ ഫ്രിദയിലേക്ക് എത്തി എന്ന് പറയാം. സർഗതനയായിട്ടുള്ള ഒരു ചിത്രകാരി എന്നതിലുപരി കുട്ടികളുടെ പ്രിയപ്പെട്ട ചിത്രകലാ അധ്യാപിക കൂടി ആയിരുന്നു ഫ്രിദ കാലോ. 1928 തൊട്ട് തന്നെ അവർ ചെറിയ ചെറിയ കുട്ടികളെ പെയിൻറ്റിങ് പഠിപ്പിച്ചിരുന്നു. 1942 ലാ എസ്മെറാൽഡ എന്ന പേരിൽ മെക്സിക്കൻ ഗവൺമെൻറ് തുടങ്ങുന്ന ഫൈൻ ആർട്സ് സ്കൂളിൽ അവർ അധ്യാപികയായിട്ട് ചേരുന്നു. തൻ്റെ വിദ്യാർത്ഥികളെ എന്നും ഫ്രിദ സ്നേഹിതരായിട്ടാണ് കണ്ടിരുന്നത്, അവരെ തുല്യരായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്ന് ഫ്രിദ ദ ബയോഗ്രഫി ഓഫ് ഫ്രിദ കാലോ എന്ന ജീവചരിത്രത്തിൽ ഹൈഡൻ ഹെറേറ എഴുതുന്നുണ്ട്. ക്ലാസ് മുറികളിൽ അടഞ്ഞിരുന്നു കൊണ്ടുള്ള കലാപഠനത്തെ വെറുത്തിരുന്ന ഫ്രിദ കുട്ടികൾക്കുള്ള പാഠശാലകളെന്ന് കരുതിയിരുന്നത് മെക്സിക്കോയുടെ തെരുവുകളെയാണ്. അവർ കുട്ടികളെയും കൊണ്ട് മെക്സിക്കോയുടെ ഗ്രാമാന്തരങ്ങളിൽ നടന്ന് സ്റ്റഡികൾ വരപ്പിച്ചിരുന്നു. ക്ലാസ്സിലെ ഔപചാരികമായിട്ടുള്ള പഠിപ്പിക്കൽ മാത്രമല്ല ഫ്രിദയ്ക്കുണ്ടായിരുന്നത്. പ്രായലിംഗഭേദമന്യേ അവർ പലരെയും വരപഠിപ്പിച്ചിരുന്നു. ലോസ് ഫ്രിദോസ് എന്ന പേരിൽ ഒരു സംഘം തന്നെ ഫ്രിദ സ്കൂൾ അന്ന് പിന്തുടരുന്നിരുന്നു. അവരൊന്നിച്ച് ലാ റോസിറ്റ എന്ന ടവേണിൻ്റെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ചു. ഹരേരയുടെ പുസ്തകത്തിൽ ഫാനി റാബേൽ എന്നൊരു വിദ്യാർത്ഥി ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചിത്രകല പഠിച്ചത് ഫ്രിദയുടെ വരയെ നിരീക്ഷിച്ചുകൊണ്ടല്ല, അവരുടെ ജീവിതം തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടാണ്. അവർ ജീവിതത്തെ സമീപിക്കുന്നത് നേരിട്ടറിഞ്ഞുകൊണ്ടാണ്. ഫ്രിദ ജനിച്ചു വളർന്ന ലാ കാസ അസൂൾ ഇന്നറിയപ്പെടുന്നത് ഫ്രിദ കാലോ മ്യൂസിയം എന്നാണ്. 1954 ഫ്രിദ കാലോ മരണത്തിന് കീഴടങ്ങുന്നത് ഈ വീടിൻ്റെ 1 നിലയിലുള്ള മുറിക്കുള്ളിൽ കിടന്നുകൊണ്ടാണ്. 6 വയസ്സോട്ട് ഇങ്ങോട്ട് വർഷങ്ങളായി ഫ്രിദ അനുഭവിച്ച വേദനകളിൽ നിന്ന്, മനോവ്യഥകളിൽ നിന്ന് മരണം അവരെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കുകയായിരുന്നു. അവരുടെ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് പോലും ചിലർ സംശയിക്കുന്നുണ്ട്. മരിക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് മാത്രം ഫ്രിദ എഴുതിയ ഒരു ഡയറി കുറിപ്പിൽ അവരുടെ ആരോഗ്യനില വഷളായതിനെക്കുറിച്ചുള്ള നിരാശ വളരെ പ്രകടമായിരുന്നു.
ഒരു കറുത്ത മാലാഖയുടെ ചിത്രം വരച്ചുകൊണ്ട് അന്നവർ ഇങ്ങനെ എഴുതി, ആറുമാസം മുമ്പ് അവൻ എൻ്റെ കാല് മുറിച്ചു മാറ്റി, ഒരു നൂറ്റാണ്ട് കാലത്തേക്കുള്ള പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചും കഴിഞ്ഞു, ഭ്രാന്തിൻ്റെ വക്കോളം അത് എന്നെ കൊണ്ടു എന്നെത്തിച്ചു, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള വഴിയും അന്വേഷിച്ചാണ് എൻ്റെ ഇരിപ്പ്. ഈ ഒടുക്കത്തെ ഇറങ്ങിപ്പോക്ക് ആനന്ദകരമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ഒന്നിലേക്കും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. തൻ്റെ അസഹ്യമായ രോഗപീഠകളിലേക്ക്, തൻ്റെ ഒടുങ്ങാത്ത ഉൾനോവുകളിലേക്ക് ഫ്രിദ പിന്നീട് ഒരിക്കലും തിരിച്ചു ചെന്നില്ല. 1954 ജൂലൈ 13 തൻ്റെ 47 ഫ്രിദ മരിച്ചു പോന്നു. ന്യൂമോണിയ കാരണം ശ്വാസകോശത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടതാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു. എന്നാൽ യഥാർത്ഥ കാരണം വേദന സംഹാരികളുടെ ഓവർഡോസ് ആണ് എന്ന് മറ്റൊരു അഭ്യൂഹവും അന്നുണ്ടാകുന്നുണ്ട്. അകാല മരണം സത്യത്തിൽ ചെയ്തത് ഫ്രിദയെ ഒറ്റയടിക്ക് പ്രശസ്തിയിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ്. അന്നു തൊട്ട് ഇങ്ങോട്ട് ഫ്രിദമാനിയ കൂടിക്കൂടി വരിക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2017 ഫ്രിദയുടെ 110th ജന്മവാർഷികത്തിൽ ഡാലസ് ആർട്ട് മ്യൂസിയം സംഘടിപ്പിച്ച ഫ്രിദ ലുക്കലേക്ക് മത്സരത്തിൽ 1100 ഫ്രിദമാർ അണിനിരന്ന റാലി അന്ന് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരുന്നു. ഇന്ന് പ്രതികൂല സാഹചര്യങ്ങൾക്കും പാട്രിയാർക്കിക്കുമെതിരായ പോരാട്ടങ്ങളുടെ ഒരു ഗ്ലോബൽ ഐക്കണാണ് ഫ്രിദ കാലോ. ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിൽ ഫെമിനിസ്റ്റ് ക്യുവർ സർക്കിളുകളിലും ഫ്രിദ വളരെ പ്രസിദ്ധയാണ്. 1980s അവരുടെ ജനപ്രീതി അതിൻ്റെ പരമകാഷ്ഠയിലെത്തി എന്ന് നമുക്ക് പറയാം. 2017 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള തെരേസ മേ മാഞ്ചസ്റ്ററിലെ ഒരു പാർട്ടി കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഫ്രിദ കാലോയുടെ പടമുള്ള ബ്രേസ്ലെറ്റ് ധരിച്ചത് വലിയ ചർച്ചകൾക്ക് കാരണമായതും നമ്മൾ കാണുകയുണ്ടായി. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള മുറിവേറ്റ ആത്മാക്കളുടെ ബ്രാൻഡ് അംബാസഡറാണ് ഇനി അങ്ങോട്ട് ലോകമുള്ളിടത്തോളം കാലം ഫ്രിദ കാലോ. പ്രണയവും പെയിൻറ്റിങ്ങും പരസ്പരം പിണഞ്ഞുകൊത്തിയ ആ ജീവിതത്തിൻ്റെ കഥ ഉപസംഹരിക്കാൻ അവരുടെ ഭർത്താവ് ഡിയഗോ റിവേറ തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. ഒരിക്കൽ അയാൾ പാബ്ലോ പിക്കാസോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ഫ്രിദയുടെ ചിത്രങ്ങൾ കാണണം. ഞാനിത് അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് പറയുന്നതല്ല, ആ വരയോട് അത്രമേൽ ആരാധനയുള്ള ഒരാളായിട്ടാണ്. ഫ്രിദയുടെ ചിത്രങ്ങൾക്ക് ഒരേ സമയം അമ്ലത്വവും മൃദുലതയുമുണ്ട്. അതിന് ഇരുമ്പുരുക്കിൻ്റെ കാഠിന്യവും ചിത്രശലഭത്തിൻ്റെ ചിറകിനോളം നേർമയുമുണ്ട്. സുന്ദരമായ ഒരു പുഞ്ചിരി പോലെ നമുക്കതിനെ സ്നേഹിക്കാം. അതേസമയം അതിൽ ജീവിതത്തിൻ്റെ കയ്പിനോളം ഗഹനതയും ക്രൗര്യവുമുണ്ട്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.